കൊറോണ മൊത്തത്തിൽ വ്യാപിച്ചു തുടങ്ങി. ഇനി നമ്മൾ വളരെ അലർട്ട് ആയിരിക്കണം. ഉണ്ട് സാർ, മാസ്ക് സാനിറ്റൈസറൊക്കെ ഓഫീസ് റെഡി വെച്ചിട്ടുണ്ട്. അതല്ലടോ, ഈ ലോക്ക്ഡൌൺ കാലത്ത് മദ്യം കിട്ടാതാകുമ്പോൾ മനുഷ്യന് വാറ്റാനുള്ള പ്രവണത കൂടും. അളവിൽ കൂടുതൽ പഴവർഗ്ഗങ്ങൾ, ശർക്കര എന്നിവ വാങ്ങുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം. 5 ലിറ്ററോ അതിൽ കൂടുതലോ കുക്കറുള്ള വീടുകൾ നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണം. പിന്നെ എ സി മെക്കാനിക്കുകളുടെ മേൽ നമ്മുടെ ഒരു കണ്ണ് പ്രത്യേകം ഉണ്ടാവണം. അങ്ങനെ സാർ, എടോ കോപ്പർ പൈപ്പ് അവന്മാരുടെ അല്ലേ ഉള്ളത്? ആ കോപ്പർ പൈപ്പ് ഇട്ടല്ലേ അതിനകത്ത് നിന്ന് വാറ്റ് ഇങ്ങോട്ട് വലിച്ചെടുക്കുന്നത്? ഒന്നും അറിയാത്ത പോലെ സാബ്. ആ പിന്നെ സതീശ, നമ്മുടെ സ്റ്റേഷൻ രജിസ്റ്ററിൽ എൻട്രി ചെയ്തിട്ടുള്ള മദ്യം, കഞ്ചാവ്, ഡ്രഗ്സ് ഇതിന്റെ കൃത്യമായ അളവും തൂക്കവും കണക്കും എത്രയും പെട്ടെന്ന് എന്റെ ടേബിളിൽ എത്തണം. യു ഗോട്ട് ഇറ്റ്? ഓക്കേ സാർ. ഓക്കേ സാർ, ഐ ആം വെരി ഫാസ്റ്റ്. യു മേ ഗോ. ഓക്കേ സാർ. ഈ ചേനക്കാർ എന്തുണ്ടാക്കാൻ ഡ്യൂപ്ലിക്കേറ്റാ? ഇത് മാത്രം ഒട്ടില്ലായി പോയില്ലേ ദൈവമേ. പിന്നെ എനിക്ക് വേണ്ടത് നിന്റെ ഒക്കെ തലയാ. എവിടെയാ നിന്റെ മുതലാളി? അറിയില്ല സാർ. അവൻ എവിടെ പോയാലും അവന്റെ മൂക്കേലടിച്ച് പൊളിച്ചിരിക്കും. സതീശ കൂട്ടി തരി. ഐ ആം വെരി അഗ്രസീവ് ഓഫീസർ. അറിയാം സാർ. എന്തുട്ട് തേങ്ങ ഗോഡ്സ നീ പറയണത്? ഇമാതിരി തെണ്ടിത്തരൊക്കെ ചെയ്തിട്ട് കൊറോണ കാലത്ത് പള്ളി തുറപ്പിച്ച് കുമ്പസരിച്ച പാപം തിരുന്നതിനോട് ആരാ പറഞ്ഞത്? അല്ലച്ചോ, ബൈബിളിലൊക്കെ പാപം ചെയ്തിട്ട് കുമ്പസാരിച്ചാമോ എന്നല്ലേ പറയണേ. അതൊരുമാതിരിപ്പെട്ട പാപൊക്കെ. ഇതെന്തുട്ട് പാപൊക്കെ നീ ചെയ്ത് വെച്ചിക്കണ്? നീ ഒരു മഹാപാപിയായി തീർന്നല്ലോ. ഡാ ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താ നിന്റെ പേര്? ഗോഡ്സൺ. അതിന്റെ അർത്ഥം എന്താ? ദൈവപുത്രൻ അല്ലേ? ആ ദൈവപുത്രൻ. എന്നിട്ടാണോ ഇമാതിരി തെണ്ടിത്തരൊക്കെ ചെയ്യുന്നത്? അത് പിന്നെ നമ്മുടെ പണി അങ്ങനെയായി പോയില്ലച്ചോ. ഭയങ്കര കോമ്പറ്റീഷനാണ്. ഇമ്മാരി അൽക്കുലത്ത് പരിപാടിയില്ലാണ്ട് പിടിച്ചുക്കാൻ പറ്റില്ല എന്ന്. അല്ലെങ്കിൽ ആള് തവിടുപൂടി ഭസ്മായി പോകുന്നു. അപ്പൊ നിനക്ക് എന്നെ ഒരു വിലയില്ല. അങ്ങനെ പറയരുതച്ചോ. ശരിയല്ലേ, അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഞാൻ മദ്യപാനം നിർത്തിയത്. ഈ വരുന്ന പള്ളി പെരുന്നാളിന് 5 വർഷം ഗോഡ്സും വെള്ളടി നിർത്തിയിട്ട്. 5 വർഷമായ? അപ്പൊ അച്ഛനെ ബഹുമാനില്ല എന്ന് മാത്രം പറയരുത്. പുണ്യാളം പൊറുക്കില്ലേ. ഇതിപ്പോ ആരത് ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആലോചിക്കണം. അത് ശരി, ഇതെ കുറിച്ച് പഠിപ്പ് കൂടിപ്പോയുള്ള കുഴപ്പം. എന്റെ ഗോഡ്സം ബായ്, ക്ലാഡു കാലത്തൊട്ട് കുപ്പി വേണമെന്ന് പറഞ്ഞു വൻ സീന്. കുപ്പി വാങ്ങാൻ വേണ്ടി ബാറിൽ പോയി ഈ ദുർബലനെ എക്സസൈറിട്ട് ബുക്കിംഗ് ചെയ്ത് ബാറും പൊട്ടിച്ച്. അങ്ങനെ വൈകുന്നേരം വരെ നോക്കിയിട്ട് കുപ്പി ഒന്നും കിട്ടിയില്ല. അവസാനം നമ്മുടെ കാട്ടാൻതോട്ടിലുള്ള ഷാജിയില്ലേ, ഏത് ഷാജി? നമ്മുടെ പട്ടാളത്തിലുള്ള. അവന്റെ കയ്യിൽ ഒരു കുപ്പി ഉണ്ടെന്നും കേട്ട് അതും വാങ്ങി ഞാൻ ഇവിടെ എത്തുമ്പോഴേക്കും സാനിറ്റൈസറിൽ ആൽക്കഹോൾ ഉണ്ടെന്നും പറഞ്ഞ് ഈ ദുർബലന്റെ വാക്കും കേട്ട് ക്ലാഡു ഒരു കുപ്പി സാനിറ്റൈസർ എടുത്തിട്ട് കുടിച്ചു. എന്റെ ഒരു ജനറൽ നോളജ് അനുസരിച്ച് സാനിറ്റൈസറിൽ ആൽക്കഹോൾ ഇൻവോൾവ് ആണെന്ന് പറഞ്ഞത് നേരാ. പക്ഷെ നമ്മുടെ ക്ലാഡൂസ് അവിടുത്തെ കുടിക്കുന്നു ഞാൻ മനസ്സിപ്പോലും വിചാരിക്കുള്ള. കാട്ടാന്തോട് ഷാജിയുണ്ടെന്ന് പേടിച്ച സാധനല്ലടാ അത്. ടെൻഷൻ കൂടിപ്പോ ഞങ്ങൾ എല്ലാവരും കൂടി ഓരോന്ന് അടിച്ചടിച്ച് സാധനത്ത് തീർന്നു തൊലിച്ചു. ഒരു സ്കോച്ച് വാങ്ങിച്ചു തരാടാ, എങ്ങനെയെങ്കിലും ഒന്ന് ടയലാക്കി തടാ. സാബു, ഒന്നും രണ്ടും കുപ്പിയല്ല, 30 കുപ്പി ധവാനാ മിസ്സിങ്. മനസ്സിലായ? അത് സ്റ്റോക്ക് കാണിച്ചില്ലെങ്കിൽ നിന്റെ പണി പോകൂട്ടാ. ഒരു പിടിയും കിട്ടുന്നില്ല, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല,
എടുത്തോണ്ടുപോയി കുടിക്കുമ്പോ ആലോചിക്കണേ ഇതൊക്കെ കണക്കുള്ള മത്യാന്ന്. ഒരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് 30 കുപ്പി ധവാൻ ഒപ്പിക്കാൻ നോക്ക്. അതുവരെ സാറിനെ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ പിടിച്ചു നിർത്തിക്കൊള്ളാം, പക്ഷേ പെട്ടെന്ന് വേണം കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് തലയൊക്കെ ഇടിച്ച് പൊളിച്ചതേ സഡേഷൻ കൊടുത്ത് കെടുത്തേക്കാ. ഇല്ലേ ഇപ്പൊ എഴുന്നേറ്റ ആയി തന്നെ കുപ്പി ചോദിക്കും. എനിക്കണെങ്കിൽ അത് ആലോചിച്ചിട്ട് എത്തും പിടിക്കിട്ടാ ഞാൻ. മറ്റേ ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ, എന്താ അവസ്ഥ? ഹായ്. ആനകളി തുടങ്ങി, നേരത്തെ കുതിരകളി ഇറങ്ങുമ്പോട്ടോ. കുപ്പി കിട്ടിയ അപ്പോഴേക്കും ചേട്ട ഫുള്ളായിട്ട് വരും. ഇച്ചിരി നേരം അടുത്ത കളി തുടങ്ങുന്ന മുമ്പ് കുപ്പി ഒപ്പിച്ചോട്ടോ.